സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുവിന്റെ വരവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഗർഭിണിയായ കന്യക നിലകൊള്ളുന്നു. മിക്ക 5-3 ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. വിശ്വാസരാഹിത്യത്തിനും ദൈവനിരാശത്തിനുമെതിരെ സഭ നിലകൊള്ളുമ്പോൾ ഇതുപോലെ തന്നെ അവൾ പ്രസവ വേദനയെടുക്കുന്നുണ്ട്. ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവോളം ഈറ്റുനോവ്. ഗലാത്യർ 4:19. മറിയം എന്ന കന്യക തിരുസഭയുടെ അടയാളവുമാണല്ലോ. ഇന്ന് ഏഷ്യ 7:10 മുതൽ യുവതി ആൽമ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടും. സഭ കന്യകയായ മറിയത്തെ ഈ പ്രവചനത്തിൽ നിന്ന് തിരിച്ചറിയുന്നു. ആകാംക്ഷയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ആശയക്കുഴപ്പങ്ങളുടെയും ഭാരവുമുണ്ട് അവളുടെ ഗർഭത്തിന്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവുമെല്ലാം എന്തെല്ലാം തരം വിവിധങ്ങളായ പ്രതികരണങ്ങൾ അന്നും ഇന്നും ജനിപ്പിക്കുന്നത്. എങ്കിലും വിശ്വാസധീരതയിൽ സഹനങ്ങളോട് പൊരുതുന്ന സഭയുടെ വിജയഭാവവും ഈ ഗർഭിണിയായ മറിയം അടയാളപ്പെടുത്തുന്നുണ്ട്. നരകവ്യാളത്തോട് പോരാടി സൂര്യനെ ഉടയാടയാക്കിയ ഗർഭവതി. വെളിപാട് 12. ഇന്നലെ ലൂക്ക 1 നാം ധ്യാനിച്ചതുപോലെ മറിയത്തിൻ്റെ നിറവയർ സുവിശേഷ ആനന്ദത്തിൻ്റെ ആദ്യ സ്ഫുലിംഗം തന്നെയാണ്. നമ്മളെയെല്ലാം കുതിച്ചു ചാടാൻ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ ആനന്ദം. ഇന്ന് മംഗളവാർത്തയാണ്. ലൂക്ക 1:26 മുതൽ 38 വരെ. ഏഷ്യയുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. മത്തായി 1 കഴിഞ്ഞ ദിവസം യൗസേപിതാവിനോട് പറയപ്പെട്ട കാര്യങ്ങൾ ഇന്നിതാ മറിയത്തോടും പറയപ്പെടുന്നു. മറിയത്തിൻ്റെ സമ്മതം ക്രിസ്തുവിൻ്റെ സമ്മതത്തിൻ്റെ മാംസമണിയലാണ്. ഇന്നലെ നാം കണ്ട ഹെബ്രായർ 10:40. മാർപ്പാപ്പയുടെ ധ്യാനഗുരുവായ റനിയറോ കന്താലമെസ എന്ന കപ്പുച്ചൻ വൈദികൻ ഈ മുഹൂർത്തത്തെ പ്രൗഢഗംഭീരമായി ധ്യാനിക്കുന്നുണ്ട്. മറിയം ദൈവത്തിൻ്റെ ഒരു പ്രണയലേഖനമാണ് എന്ന് സഭാപിതാക്കന്മാർ നിരീക്ഷിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട്. അവൾ ദൈവത്തിൻ്റെ ജീവനുള്ള ഒരു ലേഖനവുമാണ്. ലവിംഗ് ആൻഡ് എ ലിവിംഗ് ലെറ്റർ. ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് കെക്കാരിത്തോമേനെ എന്നാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്, മറിയമേ സ്വസ്തി എന്നല്ല. ദൈവത്തിൻ്റെ പ്രണയലേഖനത്തിൻ്റെ ആദ്യാക്ഷരം തന്നെ കൃപയായി മാറുന്നു. കൃപ നിറഞ്ഞവൾ എന്ന അഭിസംബോധനയിൽ പറയപ്പെടുന്നത് ഇതാണ്. കൃപയെന്നത് അവളുടെ തനത് ഭാവമാണ്, പേര് തന്നെ. ഗ്രേസ് ഈസ് അവർ ഐഡൻറ്റിറ്റി. മനുഷ്യൻ്റെ പൂർണ്ണത ദൈവിക കൃപയോട് ചേർന്ന് മാത്രമേ മനസ്സിലാക്കാനാകൂ. ആ കൃപ ഓരോ നിയോഗങ്ങളെയും നമ്മെ ഭരമേൽപ്പിക്കുന്നുണ്ട്. നാം അതിനോട് എങ്ങനെ പ്രത്യുത്തരം നടത്തുന്നു എന്നതാണ് ഇനി നിർണായകം. മറിയം പറഞ്ഞു ഉവ് എന്ന്. കൃപയെന്നത് സൃഷ്ടി സൃഷ്ടാവിനെ കണ്ടെത്തുന്ന ഇടമാണ്. സൃഷ്ടാവ് സ്വർഗം ചായച്ചിറങ്ങി വരുന്നു എന്ന് സങ്കീർത്തനങ്ങൾ ആലങ്കാരികമായി പറയുന്നത് പോലെ ദൈവം തൻ്റെ മനുഷ്യമക്കളെ കൃപയിൽ കണ്ടുമുട്ടുന്നു. ഞാനാകുന്നവൻ, ഐ ആം എന്ന ദൈവനാമം നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ദൈവം വെറുതെ ആയിരിക്കുന്നുവെന്നതല്ല, അവൻ കൃപാകാരുണ്യത്താൽ നമുക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. താൻ കൃപാലുവാണെന്ന് അവൻ പറയുന്നത് അതുകൊണ്ടാണ്. പുറപ്പാട് 34:6. കൃപയെന്നത് അവിടുത്തെ ഒരു ഭാവം മാത്രമല്ല, അവിടുത്തെ സ്വഭാവം തന്നെയാണ്. നേച്ചർ. പുറപ്പാട് 33:19. ദൈവം സ്നേഹമാകുന്നു എന്ന് പുതിയ നിയമം നമ്മോട് പറയുമ്പോൾ 1 യോഹന്നാൻ 4:16 നമ്മൾ തിരിച്ചറിയുന്നു അവിടുത്തേക്ക് നമ്മോടുള്ള ഈ സ്നേഹം അവിടുത്തെ ദാനമാണ്. സൗജന്യദാനം, ഗ്രാസിയ. അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ അത് കൃപ തന്നെ. ദൈവം കൃപാപൂർണനായിരിക്കുന്നു. മറിയം ആ കൃപയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപ നിറഞ്ഞവളാകുന്നു. ക്രിസ്തുവിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. കൃപ സമ്പൂർണമായി നിറഞ്ഞ ക്രിസ്തുവിലൂടെ. യോഹന്നാൻ 1:14. പിതാവിൻ്റെ സമ്പൂർണത നിറഞ്ഞ ഈ ക്രിസ്തുവിനെ നാം ഇന്ന് സങ്കീർത്തനം ധ്യാനിക്കുമ്പോഴും കാണുന്നതാണ്. നാം ആയിരിക്കുന്നത് ദൈവകൃപയാലാണ്. 1 കൊരിന്ത്യർ 15:10. കൃപ മഹത്വത്തിൻ്റെ ആരംഭമാണെന്ന് പറയാറുണ്ട്. ഗ്രേസ് ഇസ് ദ ബിഗിനിങ് ഓഫ് ഗ്ലോറി. വരാനിരിക്കുന്ന നിത്യജീവിൻ്റെ മുന്നാസ്വാദനം അത് ഇപ്പോഴേ ഒരുക്കി വയ്ക്കുന്നു. നമ്മുടെ രക്ഷകനെ കാണാനും പുണരാനും അത് ഇവിടെ തന്നെ ഇടയാക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 80 ധ്യാനിച്ചതുപോലെ തന്നെ വരാനിരിക്കുന്നവയെ, ഹിയർ ആഫ്റ്റർ, അത് നമ്മുടെ ഉള്ളിൽ ഇവിടെ തന്നെ, ഹിയർ വിത്തിൻ, കിളിർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ ചൂടറച്ച് നിൽക്കുമ്പോഴും നമുക്ക് സ്വർഗത്തെ കൺതുറന്ന് കാണാനാകുന്നത്. ക്രൂശിതനെ നോക്കുമ്പോൾ മഹത്വത്തിൻ്റെ രാജാവിനെ കാണാനാകുന്നത്. നമ്മുടെ ജീവിത ക്രൂശികളെ വഹിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പടികയറുന്നതായി അനുഭവപ്പെടുന്നത്. ഇന്ന് സങ്കീർത്തനം 24 ഈ അനുഭവം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്.
ആരാണ് ദൈവത്തിൻ്റെ മലയിൽ പ്രവേശിക്കുന്നത്? നീതിയും നിഷ്കളങ്കതയും ജീവിതചര്യയാക്കിയവൻ തന്നെ. നമുക്കെല്ലാം മുൻപേ ഈ മല കയറിപ്പോയവനുണ്ട്, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുനാഥൻ. അവൻ പോയി എന്നത് ശിഷ്യന്മാർ കണ്ടു. ലൂക്കാ 24:51, അപ്പോസ്തല പ്രവർത്തനം 1:9. പക്ഷേ അവൻ അവിടെ എത്തിയത് അവർ കണ്ടിട്ടില്ല. എങ്കിലും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടിട്ട് അവർ അത് പ്രഘോഷിക്കുന്നുണ്ട്. മർക്കോസ് 16:19, ഫിലിപ്പിയർ 2:9, 1 തിമൊത്തി 3:16, കയറിപ്പോയവൻ മഹത്വത്തിൽ വിരാജിക്കുന്നത്. ഇന്നലെ നാം പാപ്പായോടൊപ്പം ധ്യാനിച്ച ലോജിക് ഓഫ് ദ ഇൻഎക്സ്പ്ലിക്കബിൾ, അവർണനീയമായ ദൈവിക രഹസ്യങ്ങളെ പ്രത്യാശയോടെ പുണരാനും വിശ്വാസത്തോടെ കാണാനും സ്നേഹത്തോടെ പ്രഘോഷിക്കാനും നമ്മെ ശക്തരാക്കുന്ന ദൈവകൃപയുടെ യുക്തി. ആരോഹണം ചെയ്ത ക്രിസ്തുനാഥൻ നമ്മുടെ രക്ഷയെ സാധ്യമാക്കിയിട്ടാണ് പോയത്. തൻ്റെ ആത്മബലിയാൽ ദൈവത്തിൻ്റെ നീതിയായവൻ. ആ നീതിയാണ് ഇന്ന് സങ്കീർത്തകൻ വിവരിക്കുന്ന നമുക്കുള്ള ദൈവാനുഗ്രഹം. ഇന്നലെ ഹെബ്രായർ 10:12 പറഞ്ഞതുപോലെ, ബലിയർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് യേശു മഹത്വത്തിൽ ഉപവിഷ്ടനായത്. ആ മഹത്വത്തിൽ അവൻ സർവ്വതിനെയും നിറഞ്ഞു നിൽക്കുന്നവനായി. എഫേസ്യർ 1:20. ഇന്ന് സങ്കീർത്തനം 24:1 അതുകൊണ്ടാണ് ആരംഭിക്കുന്നത്, ദൈവത്തിൻ്റേതാണ് സർവ്വലോകവും അതിലുള്ള സമസ്തവും എന്ന് പറഞ്ഞുകൊണ്ട്. മഹത്വത്തിൻ്റെ ഈ രാജാവിന് പ്രവേശിക്കാൻ പുരാതനമായ കവാടങ്ങൾ പോലും തുറക്കണം. ഇന്ന് തിരുസഭ ദാവീദിൻ്റെ താക്കോൽ എന്ന് ക്രിസ്തുവിനെ വിളിക്കുകയാണ്. ഒക്ലാവിസ് ദാവീദ്. പുരാതനമായ എല്ലാ ഉടമ്പടികളുടെയും താക്കോൽ ക്രിസ്തുവാണ്. ആ വാതിലുകളെല്ലാം അവൻ മാത്രമാണ് തുറക്കുന്നതും. അവനെ കൂടാതെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ആഹാസ് രാജാവിൻ്റെ മുൻപിലാണ് എന്നാൽ ഇന്ന് ഏശയ്യ ഇമ്മാനുവൽ പ്രവചനം കാഴ്ചവെക്കുന്നത്. ദൈവം നമ്മോട് കൂടെ എന്നത് മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലായിരുന്നുവെങ്കിൽ അവൻ ഒരു ഭാരമായേനെ, പരീക്ഷാ ഹോളിലെ നിരീക്ഷകനെ പോലെ. നമ്മോട് കൂടെ എന്നാൽ നമ്മോട് ഒപ്പം എന്ന് തന്നെയാണ്. പക്ഷേ ആഹാസ് അത് ചെവിക്കൊള്ളുന്നില്ല. കാരണം അവൻ അവിശ്വസ്തരായ ദൈവജനത്തിൻ്റെ മുഴുവൻ ആൾരൂപമാണ്. അതിനാൽ തന്നെ അവൻ തൻ്റെ നയങ്ങളിൽ ദൈവത്തെ വെട്ടിമാറ്റിയാണ് മൈനസ് യാവേ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഏശയ്യ അവനോട് പറഞ്ഞ ആ താക്കീതല്ലാതെ മറ്റൊന്നും ഇവിടെയും പറയാനില്ല. വിശ്വസിച്ചില്ലെങ്കിൽ നീ തകരും.